ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി അലംബർട്ട് പ്രിൻസിപ്പിളും അതുപോലെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷനുമാണ്. ഓക്കെ, നമ്മൾ വിർച്വൽ വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ. വിർച്വൽ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിക് സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ ഒരു വിർച്വൽ വർക്കിന് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പ്രിൻസിപ്പിളിന്, വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്, ടോട്ടൽ വർക്ക് ടേൺ എന്ന് പറയുന്നത് ഫോർ എൻ ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളൊരു കേസാണ്. ഒരു ഡൈനാമിക്കൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഡൈനാമിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വർക്കിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു തിയറത്തിനാണ് നമ്മൾ ഡി അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് ഡി അലംബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ നമുക്കറിയാം, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡ് ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ളൊരു വാക്ക്, ഒരു തിയറം. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഐത്ത് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എഫ് ഐ ഇസ് ഈക്വൽ ടു ഡി പി ഐ ഡിവൈഡ് ബൈ ഡി ടി, ദാറ്റ് ഈസ് പി ഐ ഡോട്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എനി പാർട്ടിക്കിൾ ഇൻ ദ സിസ്റ്റം ഈസ് ആൻ ഇക്വിലിബ്രിയം അണ്ടർ ദ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട്. അതായത് ഏതൊരു പാർട്ടിക്കിളിൻ്റെയും സിസ്റ്റത്തിലുള്ള ഏതൊരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കും എന്നാണ് പറയുന്നത്. എനി പാർട്ടിക്കിൾ ഇൻ ദ സിസ്റ്റം ഈസ് എൻ ഇക്വിലിബ്രിയം അണ്ടർ എ ഫോഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു സീറോ. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഫോഴ്സ് എന്ന് പറയുന്ന എഫ് ഐ എന്ന് പറയുന്നത് ഐത്ത് പാർട്ടിക്കിളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അത് എങ്ങനെയായിരിക്കും അപ്ലൈഡ് ഫോഴ്സിൻ്റെയും അതുപോലെ കൺസ്ട്രെയിൻഡ് ഫോഴ്സിൻ്റെയും ഇക്വലൻ്റ് ആയിട്ടാണ് വരുന്നത്. പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ്ഡ് എഫക്റ്റീവ് ഫോഴ്സ് ആണ്, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്, റിവേഴ്സ്ഡ് എഫക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് പി ഐ ഡോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിർച്വൽ ഡിസ്പ്ലേസ് ഇതിൻ്റെ കേസിൽ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ ഐ ആണെങ്കിൽ നമുക്ക് വർക്കിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഐ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദ എന്താ പറയുക, ദിസ് ഈസ് ദ ന്യൂ പ്രിൻസിപ്പിൾ ഇൻ ദ ഡൈനാമിക്കൽ സിസ്റ്റം. അതായത് ഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ഒരു പുതിയ പ്രിൻസിപ്പിളാണിത്. അതായത് വിർച്വൽ വർക്കിൻ്റെ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്, അതായത് എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു കേസ്. ദാറ്റ് ഈസ് ദ ദിസ് റിക്വേഷൻ ഇസ് കോൾഡ് അല്ലെങ്കിൽ ദിസ് പ്രിൻസിപ്പിൾ ഇസ് കോൾഡ് ഡി അലംബർട്ട് പ്രിൻസിപ്പിൾ. ഇനി സപ്പോസ് എഫ് ഐ എന്ന് പറഞ്ഞത് നമുക്ക് ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് എ പ്ലസ് സ്മോൾ എഫ് എ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഐ ഈക്വൽ ടു എങ്ങനെ എഴുതാം, എഫ് എ പ്ലസ് സ്മോൾ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എഫ് എ പ്ലസ് സ്മോൾ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു സീറോ. ഇനി ഒരു റിജിഡ് ബോഡിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റിജിഡ് ബോഡിൻ്റെ കേസിൽ കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞത് ആബ്സെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സ്മോൾ എഫ് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞത് സീറോന്, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഐ ഈക്വൽ ടു എഫ് എ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പോൾ ഒരു റിജിഡ് ബോഡിൻ്റെ കേസിലുള്ള ഐത്ത് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു സീറോ. ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം സിസ്റ്റത്തിലാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടേം, ദാറ്റ് മീൻസ് നമ്മുടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഐ മൈനസ് പി ഐ ഡോട്ടാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ആകുമ്പോഴാണ് ആ ഫോഴ്സ് സീറോ ആകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഡി അലംബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ജനറലായിട്ടുള്ള ഒരു റിലേഷനാണ്. ഇതിലേക്ക് നമ്മൾ കൺസ്ട്രെയിൻ ഫോഴ്സ് കൂടി നമ്മളിതിലേക്ക്
കൺസ്ട്രെയിൻ്റെ ടേംസിൽ നമ്മൾ ഈ ഇക്വേഷനെ ഏത് മാച്ച് ചെയ്തതാണ് ഇത്. ഇതൊരു റിജിഡ് ബോഡിയുടെ കേസിലാണ് ഈ മൂന്ന് ഇക്വേഷനും ട്രീറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലും ആണ്. ഓക്കെ, ഈ അങ്ങനെയാണെങ്കിൽ ഇത് ഐത്ത് പാർട്ടിക്കിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ സീക്വൽ ടു നമുക്ക് എങ്ങനെ ഇതാ ഡബ്ല്യു ഡെൽറ്റ ഡബ്ല്യു സീക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ സീക്വൽ ടു സിഗ്മ ഐ ഫ്രം വൺ ടു എൻ. കാരണം എൻ പാർട്ടിക്കിൾ ഉണ്ട്, അപ്പോൾ ഐ ഫ്രം വൺ ടു എൻ എഫ് എ മൈനസ് പി ഐ ഡോട്ട്. ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സീറോ. ഇതൊരു റിജിഡ് ബോഡിയുടെ കേസിലാണ്. ജനറലായിട്ട് നമ്മൾ ഏതാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു സീക്വൽ ടു സിഗ്മ ഐ ഫ്രം വൺ ടു എൻ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സീറോ. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ജനറൽ ഇക്വേഷൻ ഓഫ് ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ. അതായത് ഒരു ഡൈനാമിക്കൽ സിസ്റ്റം, നമ്മൾ ഡൈനാമിക്കൽ സിസ്റ്റത്തിന്റെ കേസിലുള്ള വിർച്വൽ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ദറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഫോർ എ ഡൈനാമിക്കൽ സിസ്റ്റം. സ്റ്റാറ്റിക് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഡെൽറ്റ ഡബ്ല്യു സീക്വൽ ടു സിഗ്മ ഐ ഫ്രം വൺ ടു എൻ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇതൊരു സ്റ്റാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഈ റിലേഷൻ ആണ് ഒബേ ചെയ്യുന്നത്. ഒരു ഡൈനാമിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രിൻസിപ്പളിൽ നിന്നാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ പഠിച്ച കേസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ ഫ്രം ദിസ് പ്രിൻസിപ്പിൾ ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അതിലേക്ക് പോവാം. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ. From D'Alembert principle. Lagrangian equation of motion from D'Alembert principle. Okay? നമ്മളൊരു n പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് 3n ആയിരിക്കും. k കൺസ്ട്രെയിൻ്റിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് റെഡ്യൂസ്ഡ് ടു 3n മൈനസ് കെ. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ 3n മൈനസ് കെ എന്നുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാൻ ആവശ്യമുള്ള നമ്പർ ഓഫ് കോർഡിനേറ്റ്. ആ കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കോർഡിനേറ്റിന് ഞാൻ ക്യൂ വൺ ക്യൂ ടു അതിൻ്റെ എത്ര എണ്ണം ഉണ്ടാവും, 3n മൈനസ് കെ. 3n മൈനസ് കെ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ ഐ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ വൺ ക്യൂ ടു എക്സെട്ര ക്യൂ 3n മൈനസ് കെ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് ആണ്. ഇപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫ്രം ദിസ് ഇക്വേഷൻ ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സിഗ്മ ഹൈ ഫ്രം വൺ ടു ത്രീ എൻ മൈനസ് കെ ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂ ജെ. സോറി, ദിസ് ഈസ് ജെ. ഇത് നമ്മുടെ റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ച റിലേഷൻ ആണ്. ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സിഗ്മ ജെ ഫ്രം വൺ ടു ത്രീ എൻ മൈനസ് കെ ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂ ജെ. ഓക്കെ, അക്കോർഡിംഗ് ടു ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ. ഡിആലംബർട്ട് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ടോട്ടൽ വർക്ക് ഡൺ സീക്വൽ ടു സിഗ്മ ഹൈ ഫ്രം വൺ ടു എൻ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സീറോ എന്നതാണ്. സോ സിഗ്മ ഐ ഫ്രം വൺ ടു എൻ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സിഗ്മ ഐ ഫ്രം വൺ ടു എൻ പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് രണ്ട് സമ്മേഷൻ്റെ രീതിയിലേക്ക് രണ്ടിനും മാറ്റി എഴുതി എന്ന് മാത്രമാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ഇനി പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി പി ഡിവൈഡ് ഡി പി ഐ ഡിവൈഡ് ബൈ ഡി ടി എന്നതാണ്. ദാറ്റ് ഈസ് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി.
that is r I dot that is equal to ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനെങ്കിൽ m into r I ഡബിൾ ഡോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും കാരണം ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം അപ്പോൾ r I ഡബിൾ ഡോട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ സിഗ്മ ഐ ഫ്രം വൺ ടു എൻ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ സീക്വൽ ടു നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം പി ഐ ഡോട്ടിന് പകരം ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം സിഗ്മ ഐ എം ഐ സോറി ഇവിടെ ഐ എന്താവും കാരണം ഓരോ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസം എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സിഗ്മ ജെ അപ്പോൾ അതിൻ്റെ വാല്യൂ എൻ്റെ ചെയ്യുന്നത് എന്നിലും ജെയുടെ വാല്യൂ ത്രീ എൻ മൈനസ് സ്കെയിലാണ് കേട്ടോ ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഇൻ ടു ഡെൽറ്റ ക്യു ജെ എന്നെഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ രണ്ട് ഒരുമിച്ച് ചെയ്താണ് സിഗ്മ ഐ സിഗ്മ ജെ കാരണം ജെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം കാരണം ഇവിടെ ജെക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇത് രണ്ടും എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂജ് എന്ന് തോന്നുന്നു ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സിഗ്മ ഐ ഫ്രം വൺ ടു എൻ പി ഐ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഇതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക ഓക്കെ ഇനി ഇക്വേഷൻ നമ്പർ ടുവിൽ ഈ ഒരു ടേം ഉണ്ട് ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ അതിന് വാല്യൂ നമ്മൾ വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ് അതായത് നമ്മൾ ഒരു വാല്യൂ ലെറ്റ് അസ് കൺസിഡർ ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ എന്നുള്ളൊരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നാണത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് കിട്ടി അപ്പോൾ ഇവിടെ നോക്കാം ഈ ഒരു ടേമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ടേം ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നമുക്ക് ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ സീക്വൽ ടു എങ്ങനെയാണ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ മൈനസ് ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ എന്നുള്ള ഇക്വേഷനാക്കി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും ഇനി ഈ റിലേഷൻ ഇക്വേഷൻ നമ്പർ ടു എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇക്വേഷൻ നമ്പർ ടു എന്തായിരുന്നു സിഗ്മ ഐ ഫ്രം വൺ ടു എൻ പി ജെ ഡോട്ട് ഇൻ ടു ഡെൽറ്റ ആർ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ സിഗ്മ ജെ എം ഐ പിന്നെ വരുന്നത് ഈ ടേമാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ മൈനസ് ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഇൻ ടു ഡെൽറ്റ ക്യു ജെ എന്നത് ഓക്കെ ഇനി ഇതിന് ഇക്വേഷൻ നമ്പർ ത്രീ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ നമ്പർ ത്രീ ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സോറി ജനറലൈസ്ഡ് വെലോസിറ്റി എന്തായിരുന്നു സിഗ്മ ജെ ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഇൻ ടു ക്യു ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ടി ഓക്കെ ആർ ഐ എന്ന് പറഞ്ഞത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യു ജെസ് ആൻഡ് ടൈം എന്നതുമാണ് അതായത് ക്യു വൺ ക്യു ടു ക്യു ത്രീ എക്സെട്ര ക്യു ത്രീ എൻ മൈനസ് കെൻ്റെയും ടൈമിൻ്റെയും വാല്യൂ ആണ് എന്ത് ആർ ഐ എന്നുള്ളത് ഇതിന് നമ്മൾ എന്ത് ചെയ്യുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ക്യു ജെ ഡോട്ട് അപ്പോൾ എന്ത് കിട്ടും ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് സീക്വൽ ടു സിഗ്മ ജെ ക്യു ജെ ഡോട്ടിനെ അപേക്ഷിച്ച് ഈ ഒരു ടേം കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ക്യു ജെ ഡോട്ട് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ വൺ ആയിട്ട് വരും പ്ലസ്
ഇവിടെ ആർ ഐ എന്ന് പറഞ്ഞാൽ നോട്ട് ഫംഗ്ഷൻ ഓഫ് ക്യു ജെ ഡോട്ടിന്റെ ഫംഗ്ഷൻ അല്ല ആർ ഐ. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് സീറോ ആയിട്ട് പോകും. അപ്പൊ ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് സീക്വൽ ടു സിഗ്മ ജെ ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അതുപോലെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഡി ബൈ ഡി ക്യു ജെ ഓഫ് ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ടി. കാരണം പാർഷ്യൽ റൂളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആണെങ്കിൽ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ വൈ സീക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഡോ വൈ ഡോ വൈ ഡോ എക്സ്. ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ ആർ ആയിട്ട് നമ്മൾ എടുക്കുന്നു, എക്സ് എന്ന് പറയുന്നത് ക്യു ജി ആയിട്ടും വൈ എന്ന് പറയുന്നത് ടി ആയിട്ടും കൺസിഡർ ചെയ്താൽ ഇതിനെ ഈ രീതിയിലേക്ക് നമുക്ക് മാച്ച് ചെയ്താൽ പറ്റും. ദാറ്റ് ഈസ് ഡി ബൈ ഡി ക്യു ജെ ഇൻ ടു ആർ ഐ ഡോട്ട് എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പൊ ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളത് എങ്ങനെ വരും, സിഗ്മ ഐ ഫ്രം 1 ടു എൻ പി ജെ ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സിഗ്മ ഐ സിഗ്മ ജെ എം ഐ ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട്. പിന്നെ വരുന്നത് ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ എന്നുണ്ട്, അതിലേക്ക് ഇക്വേഷൻ നമ്പർ 4 നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 4 അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സിഗ്മന്റെ ടേംസ് വരുന്നുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതായത് ഇതിന് സിഗ്മന് എന്താണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സിഗ്മ ജെ എന്നുള്ളൊരു ഫംഗ്ഷനും സമ്മേഷനും കൂടി ഇതിനെന്താണ് ബാധകമാണ് അല്ലേ. അപ്പോൾ സിഗ്മ ജെ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ക്യു ജെക്ക് പകരം നമുക്ക് ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് എന്ന് കിട്ടി, മൈനസ് ആർ ഐ ഡോട്ട് അടുത്തെന്താണ് ഡി ബൈ ഡി ടി ഓഫ് ദിസ് ഈ ക്വാണ്ടിറ്റി. ഇതിന് ക്വാണ്ടിറ്റിക്ക് പകരം നമ്മൾ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ സോറി ഡി ക്യു ജെ ഡോട്ട് ഡി ക്യു ജെ ഇൻ ടു ആർ ഐ ഡോട്ട് ഇൻ ടു ഡെൽറ്റ ആർ ഐ എന്നിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ റിലേഷൻ എന്നുള്ളത് ഈ രീതിയിൽ വന്നു. ഓക്കെ, ദെൻ മിസ്റ്റേക്ക്, ഡെൽറ്റ ആർ ഐ അല്ല ഡെൽറ്റ ക്യു ജെ, ഡെൽറ്റ ക്യു ജെ ആണ് വേരിയബിൾ. ഇപ്പോൾ ഡെൽറ്റ ക്യു ജെ അതുപോലെ നിന്ന് എടുത്തിരിക്കും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6 കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 എന്തായിരുന്നു, സിഗ്മ ഐ എഫ് ഐ ഡെൽറ്റ ആർ ഐ സീക്വൽ ടു സിഗ്മ ഐ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ. ഓക്കെ, ഇതാണ് നമ്മൾ ഫംഗ്ഷൻ. അപ്പൊ ഇതിലേക്ക് ഈ ഒരു വാല്യൂ ആണ് നമ്മൾ ഇത്രയും കണ്ടെത്തിയത്, ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡെൽറ്റ ആർ ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജനറൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സിഗ്മ ഐ എഫ് ഐ സിഗ്മ ജെ ഡോ ആർ ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഇൻ ടു ഡെൽറ്റ ക്യു ജെ സീക്വൽ ടു സിഗ്മ ഐ സിഗ്മ ജെ എം ഐ ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഇൻ ടു ഡെൽറ്റ ക്യു ജെ എന്ന് എഴുതാൻ പറ്റി. ഇനി നോക്കാം, സിഗ്മ ഐ എഫ് ഐ ഡോ ആർ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ എന്തായിരുന്നു, ക്യു ജെ ആണ്. ക്യു ജെ സീക്വൽ ടു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ദാറ്റ് ഇസ് സിഗ്മ ഐ എഫ് ഐ ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ, ദിസ് ഈസ് എ ക്യു ജെ. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ ജെ ക്യു ജെ ഡെൽറ്റ ക്യു ജെ സീക്വൽ ടു സിഗ്മ ഐ സിഗ്മ ജെ എം ഐ ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് രണ്ട് ഡോട്ട് ഉണ്ട് മൈനസ് ആർ ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഡോട്ട് ഡെൽറ്റ ക്യു ജെ എന്ന് കിട്ടി. ഇനി നോക്കാം, എം ഐ എന്നുള്ള ടേമിനെ കൂടി ഞാൻ ഇതിനകത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ മാച്ച് ചെയ്താൽ പോവാണ്. ഇതുപോലെ ദാറ്റ് ഈസ് സിഗ്മ ജെ
qj, delta qj is equal to sigma I sigma j d by dt of ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ എടുക്കുകയാണ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് ഇൻറ്റു ഹാഫ് ഇൻറ്റു എം എ ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ മൈനസ് ഇതുപോലെ ഇതിന് ഞാൻ മായി ചെയ്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഓക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ക്യു ജെ അല്ലേ ആ ക്യു ജെ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ മാറിപ്പോയതാണ് സോറി ക്യു ജെ ആർ ഐ ഡോട്ടിന് പകരം ഹാഫ് ഇൻറ്റു ഈ എമ്മിന് ഇതിനും ബാധകമാണ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ക്യു ജെ എന്നുള്ള രീതിയിലേക്ക് എഴുതി ഇനി നോക്കാം ഇത് ഈ റിലേഷൻ ഇതിന് ഈക്വലൻ്റ് ആണ് നോക്കണം അപ്പോൾ ഇവിടെ നോക്കാം ഹാഫ് ഇൻറ്റു എം ഐ നമ്മൾ പുറത്തേക്ക് കൊടുത്തു വിത്ത് റെസ്പെക്ട് ക്യു ജെ ഡോട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനുശേഷം ആർ ഐ ഡോട്ടിന് നമുക്ക് എന്ത് ചെയ്യണം സ്ക്വയറിന് നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്യണം അപ്പോൾ ടു ഇൻറ്റു ആർ ഐ ഡോട്ട് ഇൻറ്റു ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ വൺ ബൈ ടും ടുലേയും ക്യാൻസൽ ചെയ്ത് പോയി എം ഐ ഇവിടെ വരുന്നുണ്ട് ആർ ഐ ഡോട്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് അതും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഈക്വലൻ്റ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഹാഫ് പുറത്തേക്ക് എടുക്കും എം ഐ പുറത്തേക്ക് എടുക്കും അപ്പോൾ ഹാഫ് ഇൻറ്റു എം ഐ ഇവിടെ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ ടു ആർ ഐ ഡോട്ട് ഇൻറ്റു ഡോ ആർ ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ജെ അപ്പോൾ ടുവും ടുവും ക്യാൻസൽ ചെയ്ത് പോയി ഈ റിലേഷനിലേക്ക് എത്തും ഈ രീതിയിലേക്ക് മാറ്റി ഇനി ഹാഫ് ഇൻറ്റു എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അപ്പോൾ ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ഇത് ഐത്ത് പാർട്ടിക്കിളാണ് സിഗ്മ ഐ ഹാഫ് ഇൻറ്റു എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ ദാറ്റ് ഇസ് ആ ടോട്ടൽ കൈനറ്റിക് എനർജി അപ്പോൾ നമുക്ക് ഇതിനെ ടി എന്നുള്ളൊരു കൈനറ്റിക് എനർജിൻ്റെ ടേംസിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും അപ്പോൾ റിലേഷൻ എന്നുള്ളത് ഇതുപോലെ വരും സിഗ്മ ജെ ക്യു ജെ ഡെൽറ്റ ക്യു ജെ ഈക്വൽ ടു സിഗ്മ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് ഇൻറ്റു ടി മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഇൻറ്റു ടി ഇൻറ്റു ഡെൽറ്റ ക്യു ജെ ഈക്വൽ ടു സീറോ ഓക്കെ ഇനി ഡെൽറ്റ ക്യു ജെ എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് രണ്ട് ടൈമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും ദറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഇൻറ്റു ടി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യു ജെ ഫോർ എ പർട്ടിക്കുലർ ജെ കാരണം രണ്ടിലും കോമൺ ആയിട്ട് ജെൻ്റെ സമ്മേഷനാണ് വരുന്നത് അപ്പോൾ ഒരു പർട്ടിക്കുലർ ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഇപ്പോൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണെന്ത് ഈ കാണിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഇൻറ്റു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു ജെ ഓക്കെ രണ്ട് കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം കേസ് നമ്പർ വൺ കൺസർവേറ്റീവ് സിസ്റ്റം കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഡി വി ഐ ഡിവൈഡഡ് ബൈ ഡി ആർ ഐ എന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യു ജെ സീക്വൽ ടു സിഗ്മ ഐ എഫ് ഐ ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ എന്നതാണ് അപ്പോൾ ഇതിന് പകരം എഫ് ഐക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിഗ്മ ഐ ഡോ വി ഐ ഡിവൈഡഡ് ബൈ ഡോ ആർ ഐ ഇൻറ്റു ഡോ ആർ ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ദാറ്റ് ഈസ് ക്യു ജെ ഈക്വൽ ടു മൈനസ് ഓഫ് സിഗ്മ ഐ ഡോ വി ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ അപ്പോൾ പൊട്ടൻഷ്യല് പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലാണ് കൺസർവേറ്റീവ് എന്ന് പറയാം ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ക്യു ജെ ഡോട്ടിനും ഡിപ്പെൻഡ് ചെയ്യില്ല ഓക്കെ പൊസിഷനെ മാത്രമേ അല്ലെങ്കിൽ ക്യു ജെക്ക് മാത്രമേ എന്തെങ്കിലും ക്യു ജെ ഡോട്ടിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അപ്പോൾ ലഗ്രാഞ്ചിൻ ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ജെ ഇൻറ്റു ടി ഈക്വൽ ടു മൈനസ് ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോംസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അതായത്
സിഗ്മ ഐ വി ഐ എന്ന് പറഞ്ഞാൽ എന്തായി, വി ആയിട്ട് മാറും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ എന്ന് നമുക്ക് സിഗ്മ ടേംസ് നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ സിഗ്മ വി ഐ കൊടുക്കാം, സിഗ്മ വി ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇപ്പോൾ ഇവിടെ ക്യൂ ജെ ഇവിടെ മാത്രമാണ് വരുന്നത്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ഓക്കെ, ഇനി ഈ ഒരു ടേമിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വാല്യൂ കൂടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ദാറ്റ് ഈസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ഈ വാല്യൂ കൊടുത്താലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ടേംസിനെ എഫക്റ്റ് ചെയ്യില്ല. മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ടി, ഈ ടേമിൽ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഇവിടെ നോക്കാം, ഇവിടെ രണ്ടും വിത്ത് റെസ്പെക്ട് ക്യൂ ജെ ഡോട്ടാണ്, ഇവിടെ രണ്ടും വിത്ത് റെസ്പെക്ട് ക്യൂ ജെ ആണ്. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്താം, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് വി, ടി മൈനസ് വി മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ, ഇത് ക്യൂ ജെ ഡോട്ടാണ്, ക്യൂ ജെ ടി മൈനസ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി ലെറ്റ് എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി, വേർ എൽ ഇസ് കോൾഡ് ലഗ്രാഞ്ചിയൻ. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഇസ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ കേസിലുള്ള ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം, കേസ് നമ്പർ ടു, നോൺ കൺസർവേറ്റീവ് സിസ്റ്റം. നോൺ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യൂ ആൻഡ് ക്യൂ ജെ ഡോട്ട്. പൊസിഷനെയും അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റിനെയും അതിന്റെ ഡെറിവേറ്റീവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും, ദാറ്റ് ഈസ് മൈനസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ഈ രീതിയിലേക്ക് നമുക്ക് റിലേഷൻ കിട്ടാം. അപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നമ്മൾ ജനറൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ വി ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ഇത് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം, റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ടി മൈനസ് വി. ഇതിനെ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്ത മൈനസ് ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ടി മൈനസ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ടി മൈനസ് വി എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ എ നോൺ കൺസർവേറ്റീവ് സിസ്റ്റം. ഇപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റത്തിന്റെ കേസിലും ഒരു നോൺ കൺസർവേറ്റീവിന്റെ കേസിലും റിലേഷൻ ഒരേപോലെയാണ്, പക്ഷെ അവിടെ ചേഞ്ച് വരുന്നത് എന്താ വെച്ചാൽ രണ്ടും സിമിലർ ഇക്വേഷൻ ആണ്, ഐഡന്റിക്കൽ ആണ്, ബട്ട് അവിടെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് വരുന്നത് പൊട്ടൻഷ്യലാണ്. ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വലോ ഒന്ന് ക്യൂജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കും എവിടെ, കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ. ഒരു നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ അതെന്തായിരിക്കും, ക്യൂജിനെയും ക്യൂ ജെ ഡോട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള. ക്യൂ ജെ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റും ക്യൂ ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് ജനറലൈസ്ഡ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെലോസിറ്റിനെയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും നോൺ കൺസർവേറ്റീവിൻ്റെ കേസിലുണ്ടാവുക. എന്നാൽ കൺസർവേറ്റീവിൻ്റെ കേസിൽ പൊസിഷൻ ഓൺലി ആയിരിക്കും, ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇക്വേഷൻ ഇസ് ഐഡൻറ്റിക്കൽ, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള റിലേഷനാണ് കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും. പക്ഷെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ കൺസർവേറ്റീവിൻ്റെ കേസിൽ വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു പൊട്ടൻഷ്യൽ പറയുന്ന പേരാണ് ജനറലൈസ്ഡ് പൊട്ടൻഷ്യൽ. ജനറലൈസ്ഡ് പൊട്ടൻഷ്യൽ, ജനറലൈസ്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആണെന്ത്, വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആണെന്ത് ജനറലൈസ്ഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. അത് ഈസ് വി സീക്വൽ ടു വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ല, പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ജെ ആൻഡ് ക്യൂ ജെ ഡോട്ട്.
This is the relation. Okay? Apa itering kali ini kita Lagrangian equation yang kita pelajari adalah ini kau cek example yang kita Lagrangian equation equation yang kita pelajari. Adem kita di video ini pelajari. Adem kali ini kita generalized potential yang jangan kita example yang kita kandai ya. Paraya. Adem kita next video lagi kita kandai ya. Paraya. Apa itering kali ini kita Lagrangian equation yang adalah bo kalau kita lihat terus barangan lo Lagrangian equation conservative orang gilum non conservative orang gilum identical orangnya, but potential ada mana deh non conservative orang gil ada generalized potential ada dikum beri ya, itu matra. Aurut conservative matra nih lo pelajarkan, ini derivation karena lagi nih lo degree class ini pelajarin dong, apa ini difference conservative non conservative itu mulai lo difference matra nih lo dia, mana hari ni kah? Ini kurang example lah, mulai cegi mulai kurang mudik orang lo waktu itu menselai kolom. Oke, betulnya ullo. Apa mak eh, artha video lagi ana. Example lu baca cete. Lagrangian, example of Lagrangian equation. So, thank you very much.